പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തുർക്കി ഭാഷയിൽ നിന്നും ക്യു എക്സ് ഡബ്ല്യു എന്നീ വാക്കുകൾ നിരോധിക്കാനുള്ള കാരണം രണ്ടായിരത്തി പതിമൂന്ന് വരെ തുർക്കിയിൽ ക്യു എക്സ് ഡബ്ല്യു എന്നീ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നത് ഇല്ലീഗലായിരുന്നു നിയമപരമായി തെറ്റായിരുന്നു അതുപയോഗിച്ചാൽ ഫൈൻ എല്ലാം ലഭിച്ചിരുന്നു എന്താണ് ഇതിന് കാരണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് തുർക്കി ഭാഷ എന്ന് പറഞ്ഞാൽ തുർക്കിഷ് അത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന പതിനാറാമത്തെ ഭാഷയാണ് തുർക്കി നമുക്കറിയാം ഏഷ്യയിലും യൂറോപ്പിലുമായി കിടക്കുന്ന ഒരു രാജ്യമാണ് ഈ തുർക്കിയുടെ അതുകൊണ്ട് തന്നെ സാംസ്കാരികപരമായിട്ട് ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും എല്ലാം ബന്ധം തുർക്കിയിലുണ്ട് തുർക്കി ഭാഷ എന്ന് പറയുന്നത് നമുക്ക് സംസാരമൊക്കെ കേട്ടാൽ അറബിക് ഭാഷയെ പോലെ തോന്നുമെങ്കിലും അത് ഇന്ന് എഴുതുന്നത് ഏകദേശം ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പോലെയാണ് അല്ലെങ്കിൽ റോമൻ ലെറ്റേഴ്സ് പോലെയാണ് എന്താണ് ഇതിൽ ഈ അക്ഷരങ്ങൾ പിൻവലിക്കാനുള്ള അല്ലെങ്കിൽ ഇല്ലീഗലാക്കാനുണ്ടായിരുന്ന കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആധുനിക തുർക്കിയുടെ സ്ഥാപകനായിട്ടുള്ള മുസ്തഫ കമാൽ അറ്റാത്തവർക്കാണ് ഇത്തരത്തിൽ ഒരു നടപടി എടുത്തത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ചെയ്തതെന്താണെന്ന് വെച്ചാൽ അതുവരെ തുർക്കി ഭാഷ അല്ലെങ്കിൽ തുർക്കിഷ് ഭാഷ എഴുതിയിരുന്നതും അറബിക് ലിപികളിലായിരുന്നു എന്നാൽ അദ്ദേഹം തൻ്റെ ഭാഷ റോമനൈസ് ചെയ്യുന്നത് പ്രകാരം ഈ അറബിക് ലെറ്റേഴ്സിൽ എഴുതുന്നതിന് പകരം ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ അല്ലെങ്കിൽ റോമൻ ലെറ്റേഴ്സിൽ തുർക്കിഷ് ഭാഷ എഴുതണം എന്നുള്ള നടപടി സ്വീകരിച്ചു ഇതിൻ്റെ പരമായി ഇത്തരത്തിൽ ഒരു നടപടി കൈക്കൊണ്ടപ്പോൾ പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വന്നു ഇതിൻ്റെ ഭാഗമായി വന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് തുർക്കി ഭാഷയിൽ ഉച്ചാരണത്തിൽ ഉണ്ടായിരുന്ന വാക്കുകൾ റോമനിൽ ഇല്ലാതിരിക്കുകയും അതുപോലെ തന്നെ റോമനിൽ ഉണ്ടായിരുന്ന വാക്കുകൾ തുർക്കിഷ് ഭാഷയിൽ ഇല്ലാതിരിക്കുകയും ചെയ്ത അവസ്ഥ ഇത്തരത്തിലൊരവസ്ഥ വന്നപ്പോൾ ഈ കാണുന്ന ആറ് ലെറ്റേഴ്സ് അത് തുർക്കിഷ് ഭാഷയിൽ ഉണ്ടായിരുന്നതും റോമനിൽ ഇല്ലാതിരുന്നതുമാണ് ഈ കാണുന്ന ആറ് ലെറ്റേഴ്സ് തുർക്കി തങ്ങളുടെ ഭാഷയിൽ അധികമായിട്ട് ചേർത്തു ഇത്തരത്തിൽ ആറ് ലെറ്റേഴ്സ് അധികമായി വന്നപ്പോൾ ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ റോമൻ ലെറ്റേഴ്സിൽ ഉണ്ടായിരുന്ന ക്യു എക്സ് ഡബ്ല്യു എന്നീ അക്ഷരങ്ങൾ തുർക്കി ഭാഷയിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവ ലെറ്റേഴ്സിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ചെയ്തു ഇത്തരത്തിലാണ് ഈ ലെറ്റേഴ്സ് തുർക്കിഷ് ഭാഷയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതും അത് ഉപയോഗിക്കുന്നത് ഇല്ലീഗലാകുന്നതും എന്നാൽ ഇല്ലീഗലാകുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ര ഭവിഷ്യത്ത് ഏറ്റവും അധികം നേരിട്ടത് തുർക്കിയിലെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനം ഉണ്ടായിരുന്ന കുർദുകളാണ് കുർദുകളുടെ ഭാഷ തുർക്കിയിൽ നിന്നും വ്യത്യസ്തവും സംസ്കാരവും എല്ലാം വ്യത്യസ്തവുമായിരുന്നു അവർക്ക് കൂടുതലും പേർഷ്യൻ അല്ലെങ്കിൽ ഇറാനിയൻ കൾച്ചറായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷയിലും അവരുടെ അക്ഷരങ്ങളിലെല്ലാം തന്നെ ക്യൂ എക്സ് ഡബ്ല്യു എന്നീ വാക്കുകൾ ഉപയോഗിച്ചിരുന്നതാണ് ഇതുകൊണ്ട് ഇവർ ധാരാളം അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു ഒഫീഷ്യൽ രേഖകളിലെല്ലാം തന്നെ തങ്ങളുടെ പേരെഴുതുന്നതിനും മറ്റും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ടും അതുപോലെ തന്നെ ഫൈനുകൾ നേരിടേണ്ടതായിട്ടും വന്നു ഈ ഒരു അവസരത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇപ്പോഴത്തെ തുർക്കിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള റജബ് തയ്യബ് എർത്തോഗൻ ഈ ക്യു എക്സ് ഡബ്ല്യു എന്നിവയുടെ ഉപയോഗം ലീഗലാക്കി മാറ്റിയത് അപ്പോൾ ഇതാണ് തുർക്കിയിലെ ക്യു എക്സ് ഡബ്ല്യു എന്ന വാക്കുകളുടെ ചരിത്രം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ